GDP കുതിപ്പിന് ഉപഭോഗത്തിലെ വർധന നിർണായകമായതിനാൽ ആദായനികുതി പരിധി ഉയർത്താൻ സർക്കാർ. ജൂലൈ അവസാനത്തോടെ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടായേക്കും. പുതിയ നികുതി വ്യവസ്ഥയിലാകും പരിധിയിൽ വർധന വരിക. ഇതിലൂടെ ഇടത്തരക്കാരുടെ ചെലവഴിക്കൽ ശീലത്തിൽ കുതിപ്പുണ്ടാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. 7.60 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി ബാധ്യതയിൽ 10,400 രൂപ വരെ ലാഭിക്കാൻ കഴിയും. പഴയ നികുതി വ്യവസ്ഥയിൽ ആനുകൂല്യങ്ങളൊന്നും പ്രഖ്യാപിക്കാനും ഇടയില്ല. ഘട്ടമായി പഴയ നികുതി വ്യവസ്ഥയിൽ നിന്നും സർക്കാർ പിന്മാറാനാണ് ലക്ഷ്യമിടുന്നത്. അതോടെ നിക്ഷേപം, ഭവന വായ്പയുടെ പലിശ, വീട്ടുവാടക അലവൻസ് തുടങ്ങിയവ കിഴിവായി അവകാശപ്പെടാൻ കഴിയില്ല. ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നികുതി വ്യവസ്ഥ അവതരിപ്പിച്ചത്. നിക്ഷേപത്തിനുള്ള ഇളവുകൾ അപ്രസക്തമാക്കിക്കൊണ്ടായിരുന്നു തീരുമാനം. 15 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവർ 30% നികുതി സ്ലാബിലാണ് ഇപ്പോഴുള്ളത്. പഴയ സ്കീമിലാണെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർ 30% നികുതി നൽകേണ്ടതുണ്ട്. പണപ്പെരുപ്പം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആദായനികുതിയിൽ ഇളവ് നൽകി സാധാരണക്കാർക്ക് ആശ്വാസമേകാനുള്ള നടപടിയിൽ ബജറ്റിൽ കൈക്കൊള്ളുമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.